Good Modicare morning friends. Welcome to Modicare Malayalam. So in this video, we will discuss Modicare mobile app. So in this video, I will discuss mobile app. I will discuss the mobile app. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്യൂ എല്ലാവർക്കും സ്ക്രീൻ കാണാലോ അല്ലേ ആ കാണാം കാണാം ഓക്കേ അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒരു ഒരാളെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് പാസ്വേഡ് എസ്എംഎസ് വരുമല്ലോ അവർ എംസി ഐഡിയും പാസ്വേഡും ആയിട്ട് എസ്എംഎസ് അവർ ചെല്ലുമല്ലോ അത് കഴിഞ്ഞ ഉടനെ ആദ്യമേ തന്നെ അവരോട് അവരുടെ ഫോണിൽ മോദികെയറിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം അത് നിങ്ങൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യിപ്പിക്കേണ്ട പരിപാടിയാണ് ഇൻസ്റ്റാൾ ചെയ്ത് അവർ തുറന്ന് കാണുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഓക്കെ അപ്പൊ അതിന് ശേഷം ഇങ്ങനെ വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആദ്യമേ പ്ലേ സ്റ്റോറിൽ പോകാൻ പറയണം പ്ലേ സ്റ്റോറിൽ പോയിട്ട് അവിടെ അവരോട് പറയണം അവർക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മോദികെയർ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയണം അപ്പം അതുണ്ടോ മോദികെയറിന്റെ ലോഗോ ഉള്ളത് വന്നതുണ്ടോ മോദികെയറിന്റെ ലോഗോ ഉള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാൻ പറയാ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മോദികെയറിന്റെ ആപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഇപ്പൊ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയി ഇവിടുന്ന് വേണം എനിക്ക് ഓപ്പൺ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഇതാ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ ഇപ്പൊ എനിക്കിപ്പോ ആപ്പ് ഇൻസ്റ്റാൾ ആയി ഞാൻ ഇൻസ്റ്റലേഷൻ പാർട്ട് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ ഓക്കെ ഞാനിപ്പോ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ എം സി ഐ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാൻ പിന്നെ ഈ റിമെമ്പർ മീ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എം സി ഐയുടെയും പാസ്വേഡും അവിടെ സേവ് ആയി കടന്നോളും അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട അപ്പൊ നമ്മൾ റിമെമ്പർ മീ ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ എം സി ഐയുടെയും പാസ്വേഡും നമ്മൾ കയറുമ്പോൾ അടിച്ചടിച്ച് കൊടുക്കണം അത് നമുക്ക് പാടായതുകൊണ്ട് നമ്മൾ ഒരു ദിവസം തന്നെ പല തവണ ഓപ്പൺ ചെയ്തില്ലേ അതുകൊണ്ട് നമ്മൾ റിമെമ്പർ മീ കൊടുക്കും പിന്നെ അതിന്റെ താഴത്തെ സൈൻ ഇൻ ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് പിന്നെ ഇതിന്റെ തൊട്ട് താഴെയുള്ള രജിസ്റ്റർ എന്നുള്ള ബട്ടൺ നമുക്ക് ഒരു ന്യൂ ജോയിൻ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രജിസ്റ്റർ ബട്ടൺ യൂസ് ചെയ്യുന്നത് അതിന്റെ താഴത്തെ ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇൻകേസ് നമ്മൾക്കോ നമ്മുടെ ഡൗൺലൈനിനോ അവരുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ എം സി ഐ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പൊ ആ വ്യക്തിയുടെ രജിസ്റ്റേർഡ് ഇമെയിലേക്കും ഫോൺ നമ്പറിലേക്കും പുതിയ പാസ്വേഡ് ചെല്ലും ഇവിടെ കിട്ടിയോ ഫോർഗോട്ട് പാസ്വേഡ് ഒക്കെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം നമ്മള് ഒരു എം സി ജോയിനിങ് ഇട്ട് കഴിയുമ്പോൾ അയാൾക്ക് ഈ എം സി എ നമ്പറും പാസ്വേഡും അയാൾക്ക് നമ്മൾ കൊടുത്തേക്കുന്ന മൊബൈലില് എസ് എം എസ് ആയിട്ട് ചെല്ലും ഓക്കെ നമ്മൾ എന്നിട്ട് ഇവിടെ ഞാനിപ്പോ എന്റെ എം സി എ നമ്പർ കൊടുത്തു പാസ്വേഡ് കൊടുത്തു ഓക്കെ ഇപ്പം ഒത്തിരി പേരും പറയാറുള്ളതാണ് ഒരു എറർ കിട്ടുന്നത് ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ എന്റെ എം സി ഐ ഒന്ന് തെറ്റിച്ചു കൊടുക്കുക 9439171 ആണേ ഞാൻ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് മാറ്റി എന്നിട്ട് ഞാൻ സൈൻ ഇൻ ചെയ്യാൻ നോക്കുക അപ്പത്തേക്കും ഈ എറർ വരും ആക്സസ് ഡിനൈഡ് ദ യൂസർ വിത്ത് ഗിവൺ ഡീറ്റെയിൽസ് ഡസ് നോട്ട് എക്സിസ്റ്റ് അതായത് ഇതിന്റെ അർത്ഥം ഇയാൾ ഇതാണെന്നല്ല നമ്മൾ കൊടുത്ത എം സി ഐ പാസ്വേഡോ ഏതോ പറഞ്ഞാൽ തെറ്റിപ്പോയി അതാണ് ഈ എററിന്റെ അർത്ഥം ഓക്കെ അപ്പൊ ഞാൻ എന്റെ എം സി ഐ ഡി കറക്റ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ എന്റെ പാസ്വേഡിന് പാസ്വേഡ് ഒന്ന് തെറ്റിച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് വീണ്ടും ഞാൻ ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യാം അപ്പം ഇതേ എറർ തന്നെയാണ് നമുക്ക് വരുന്നത് മനസ്സിലായോ ഈ ഇങ്ങനെ ഒരു എറർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് പറയോ ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എറർ വരുന്നുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഇതേ ഉള്ളൂ അവർ ടൈപ്പ് ചെയ്ത് കൊടുത്ത എം സി ഐഡിയോ പാസ്വേഡോ ഏതോ ആണ് തെറ്റിപ്പോകുന്നത് ഓക്കെ ഇപ്പൊ ഞാൻ എന്റെ രണ്ടും ക്ലിയർ ആയിട്ട് കൊടുക്കുക കൊടുത്തു ഞാൻ സൈൻ ഇൻ ചെയ്തു സൈൻ ഇൻ ബട്ടൺ ഞെക്കി ലോഗിൻ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്ന ഫസ്റ്റ് സ്ക്രീൻ ഇതാണ് പിന്നെ ഒരു മെനുവും കൂടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഈ ഫോട്ടോയിൽ ഒരു മൂന്ന് ലൈൻ കണ്ടോ അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ
അപ്പം ഇതുവരെ എല്ലാവർക്കും പിടികിട്ടില്ലേ എങ്ങനെയാണ് ആപ്പിൽ ലോഗിൻ ചെയ്യേണ്ടത്, ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. ഓക്കെ, പിന്നെ മേളിൽ ഒരു ബെല്ലിന്റെ ഐക്കൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കമ്പനിയുടെ പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ആ ഈ ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കമ്പനിയുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വൺ ബൈ വൺ ഒന്ന് കണ്ടു നോക്കാം. ഏറ്റവും ആദ്യമേ ക്യുക്ക് വ്യൂ ഓഫ് യുവർ മന്ത് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ പെട്ടെന്നുള്ള നമ്മുടെ ബിസിനസ് ഈ മാസത്തെ ബിസിനസ് കാര്യങ്ങൾ അറിയാം. അതായത് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത പി വി, എന്റെ പി ജി പി വി, എന്റെ ഗ്രൂപ്പ് പി വി എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ താഴെ ബിസിനസ് കൂടുന്നതനുസരിച്ച് ഇത് കയറി കയറി വരും. ഓക്കെ, പിന്നെ അടുത്ത ബിസിനസ് സമ്മറിയും അത് തന്നെയാണ്. എന്റെ ഈ മാസത്തെ ഓവറോൾ ബിസിനസ്, ഓക്കെ, അതായത് എന്റെ താഴെയുള്ളവർ ചെയ്യുന്നത് എല്ലാം കൂടെയാണ് ഇവിടെ. നമ്മളിപ്പോ ഓരോ ദിവസം പെട്ടെന്ന് കയറിയിട്ട് നമ്മുടെ ബിസിനസ്സും ടോട്ടൽ ബി വി എത്രയെന്ന് പറയുമ്പോൾ ഇവിടെ കയറിയാണ് നമ്മൾ നോക്കുന്നത്, മനസ്സിലായോ? അടുത്തത് ബോണസ് എന്നുള്ളത്, ബോണസ് നമുക്ക് ഇവിടെ കയറിട്ട് ഇത്ര മാസത്തെ ഒരു കഴിഞ്ഞ ഒരു ഈ മാസത്തെ കൂടാതെ പുറകോട്ടുള്ള ഒരു 6 മാസത്തെ ബോണസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് മന്ത് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇയർ സെലക്ട് ചെയ്യാം. ഓക്കെ, മാർച്ച് ഇപ്പൊ എന്തായാലും വരത്തില്ല, മാർച്ചിൽ വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ബോണസ് അറിയാൻ പറ്റും. അടുത്തത് റിപ്പോർട്ട്സ്, മോദിക്കേറി കുറെ റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ടീമിന്റെ വലുപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെ അത് കയറി കയറി നോക്കാൻ പറ്റത്തില്ല അല്ലെ. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന സാധനം. ഇപ്പം ആക്റ്റീവ് റിപ്പോർട്ട്, ഇപ്പൊ ഈ ആക്റ്റീവ് റിപ്പോർട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും ഞാൻ മാർച്ച് എടുക്കുവാന്ന് വെച്ചാൽ, മാർച്ച് 2022 എടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്റെ താഴെ ഇവരെല്ലാരും എന്റെ താഴെ പർച്ചേസ് ചെയ്ത ആൾക്കാരാണ് കണ്ടോ. അപ്പൊ എനിക്ക് ഒറ്റ നോട്ട് അറിയാൻ പറ്റും എന്റെ താഴെ ആരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അവർ എത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ലോഗിൻ ചെയ്യണം, എനിക്കറിയാൻ പറ്റും. ഇപ്പം ഇത് ആമിനാബിയാ, ആമിനാബി ചെയ്തേക്കുന്നത് അപ്പൊ ഇപ്പം ഇതെന്ന് പറയുന്നത് ഓക്കെ, ഇതിപ്പോ ഞാൻ ആമിനാബി എന്ന് പറഞ്ഞ ആളുടെ ഓപ്പൺ ചെയ്തതാണേ. അന്നേരം ഇപ്പം നോക്ക് ആ അത്ര പി വി ചെയ്തെന്നും ബി വി ചെയ്തെന്നും ഒക്കെ എനിക്കിവിടെ അറിയാൻ പറ്റും. അപ്പൊ എനിക്കിപ്പോ ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇയാൾ കണ്ടോ പി ജി പി വി ചെയ്തിരിക്കുന്നത് 46.88 ചെയ്തേക്കുന്നതേ. അപ്പം ഇപ്പൊ നമ്മുടെ 50 PV ഓഫറിന് ഇവിടെ 4 PV ഷോർട്ടേജ് ഉണ്ട്, 3 PV ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, മനസ്സിലായി? അല്ലാതെ ഇപ്പം ഇത് ശരിക്കും കിടക്കുന്ന മൻസൂറയുടെ ലെഗിൽ താഴെ താഴെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആംബുലബി എന്നുള്ള ആള്. ഓക്കെ, അല്ലാതെ ഇപ്പം എനിക്ക് അവിടെ പോയി നോക്കാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, പക്ഷെ എനിക്ക് ഈ ഒരൊറ്റ റിപ്പോർട്ട് എന്ന് അറിയാൻ പറ്റും അല്ലെ. വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലും എളുപ്പം, ഒരു ടേബിൾ പോലെ കിട്ടും. അപ്പൊ എനിക്ക് ഒറ്റ സ്ട്രെച്ചിന് ഒത്തിരി പേരെ കാണാൻ പറ്റും, മനസ്സിലായോ? അങ്ങനെ ഓരോരുത്തരും തുറന്നു നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇപ്പൊ നോക്കുക, ഇപ്പൊ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സീനിയർ കൺസൾട്ടന്റ് ആയിരുന്നു. ഈ മാസം 99 ഇത് കണ്ടോ, ഇയാളുടെ പർച്ചേസ് കണ്ടോ, 99.84, 100 തികഞ്ഞിട്ടില്ല. ആള് 100 കരുതി എങ്ങാണ്ടാണ് പർച്ചേസ് ചെയ്തത്, പക്ഷെ ഒരു തരിക്ക് വ്യത്യാസം വന്നു, ഒരു സോപ്പോടോ വല്ലതും അടിച്ചിരുന്നെങ്കിൽ കയറി പോന്നേനെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും അവരെ. ഓക്കെ, എന്റെ പക്ഷെ ടൈറ്റിൽ ജമ്പായി അസോസിയേറ്റ് സൂപ്പർവൈസർ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെയാണ് ഈ ആക്റ്റീവ് റിപ്പോർട്ട് നമുക്ക് ഉപകാരപ്പെടുന്നത്, മനസ്സിലായോ? പിന്നെ ഈ ആക്റ്റീവ് റിപ്പോർട്ട് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ടീമിൽ ഒരു വ്യക്തി ഉള്ളെങ്കിൽ, രണ്ട് വ്യക്തി ഉള്ളെങ്കിൽ പോലും, 100 പേരുണ്ടെങ്കിലും ഈ ആക്റ്റീവ് റിപ്പോർട്ട് എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ന്യൂ ജോയിൻ റിപ്പോർട്ട് ഉണ്ട്, നിങ്ങളുടെ താഴെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ അവർ 50 PV കംപ്ലീറ്റ് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനാണ് ന്യൂ ജോയിൻ റിപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഈ റിപ്പോർട്ട്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കണം. പിന്നെ ഈ 4-ാമത്തെ ഈ വീട് പോലത്തെ ഇത് കണ്ടോ, ഈ വീട് പോലത്തെ ഐക്കൺ, അതാണ് നമ്മുടെ പുതിയ അഡ്രസ് വെരിഫിക്കേഷൻ. അത് ചെയ്യാൻ വേണ്ടിട്ട് അതിൽ അത് ഓപ്പൺ ചെയ്യാം. MCID ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുക്കാം, ഞാനിപ്പോ എന്റെ കൊടുക്കാം. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്നത് കണ്ടോ, KYC ഓൾറെഡി അപ്രൂവ്ഡ് ആണെന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ എനിക്ക് എന്റെ താഴെയുള്ള ആരുടെയും ഒരാളെ വേണേലും കൊടുക്കാം. ആരെങ്കിലും പറഞ്ഞു, ആരെങ്കിലും MCID പറയുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ, ആരുടെയും MCID പെട്ടെന്ന് പറയൂ. 6-8-5-8-7-3-3-2 6-8-5-8-7-3-3-2 ഓക്കെ, അപ്പൊ എനിക്കിപ്പം എന്റെ ഒരു ഡൗൺലൈനിന്റെ കൊടുക്കാം കേട്ടോ. ഇയാളുടെയും KYC ഓൾറെഡി അപ്രൂവ്ഡ് ആണ്, പിടി കിട്ടിയോ? അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ ഒക്കെ ആണെങ്കിലും ഇവിടെ അടിച്ചടിച്ച് നോക്കാം അവര് ചെയ്തോ ഇല്ലയോ എന്ന്, ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം നിങ്ങളെ ചെയ്തിട്ടില്ല പെട്ടെന്ന് ചെയ്യാൻ പറയണം. അവർക്ക് ഇൻകേസ് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതാണ്, അപ്പൊ ഇത് ഫസ്റ്റ് റോയിലോ കഴിഞ്ഞല്ലോ.
അടുത്തതാണ് ഷോപ്പ്. ഇപ്പൊ നിങ്ങളും എന്റെ ഒപ്പം തന്നെ ഒന്നുകിൽ സ്ക്രീനിൽ നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് തുറന്നുള്ള നോക്കാം കേട്ടോ. ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയായിട്ട് നമ്മളൊരു പർച്ചേസോടുകൂടി ഇനി ഒരു വരുന്ന ഒരു ദിവസം കാണിക്കാം കേട്ടോ. ഇപ്പൊ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നെ അടുത്തത് മൈ ഓർഡേഴ്സ്, അതായത് ഇപ്പൊ നിങ്ങൾ ഇട്ട ഒരു ഓർഡർ കഴിഞ്ഞ 7 ദിവസത്തിൽ ഇട്ട ഓർഡർ, അല്ലെങ്കിൽ 15 ദിവസത്തിനകം ഇട്ട ഓർഡർ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ 1 മാസം തൊട്ട് 2 മാസം വരെ അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ എന്റെ കഴിഞ്ഞ 7 ദിവസത്തിന്റെ അടുത്ത് ഞാൻ ഇട്ട ഓർഡേഴ്സ് നോക്കുന്നത്. അത് ഫെയിൽ ആയതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തപ്പാം, പെൻഡിംഗിൽ നിൽക്കുന്ന ഏതെങ്കിലും അങ്ങനെ തപ്പാം, സക്സസ് ആയിട്ടുള്ള. അപ്പൊ ഞാനിപ്പോ എന്റെ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ സക്സസ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇട്ട ഓർഡേഴ്സ്. ഞാൻ എനിക്ക് സ്വന്തം ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, പിന്നെ സൈനപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അങ്ങനെ ശ്രീകല, അങ്ങനെ ഞാൻ ഇട്ട ഓർഡേഴ്സ് അല്ല, അതായത് ഞാൻ എന്റെ ഐഡിയിൽ നിന്ന് അടിച്ചേക്കുന്നത് ഓർഡേഴ്സ് ഇത്. ഓക്കെ, നമ്മൾ അവരുടെ എൻസി ഐഡി ഉപയോഗിച്ച് ചെയ്തേക്കുന്നത്, പക്ഷെ എന്റെ ഐഡിക്ക് അത് ലോഗിൻ ചെയ്തിട്ടാണ് ഈ പർച്ചേസ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനത്തെ എല്ലാം എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ചെയ്ത ബില്ല് എത്രയാണെന്നും എത്ര പി വി ആണെന്നും കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. എന്തെങ്കിലും നിങ്ങൾ നിങ്ങളിട്ട ഓർഡറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ കയറി നോക്കാൻ പറ്റും. ഓക്കെ, ബില്ലിംഗിൽ വരുമ്പോ ഫെയിൽ ആയി പോയിരിക്കും. അപ്പൊ നമ്മൾ ഓർഡർ പ്ലേസ് ആയെന്ന്, പക്ഷെ ചിലപ്പോ അതായി കാണത്തില്ല. അങ്ങനെ നെറ്റ് പോവോ, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡൗൺ ആവോ, അങ്ങനെ എന്തു ആകാം. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വെച്ചാല് ഇത് കൊറേ നേരം നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഇതൊന്നല്ല, ഫ്ലിപ്കാർട്ട് ആണല്ലോ ആമസോൺ ആണല്ലോ, നമുക്ക് ഒരു പരിധിക്കുള്ള നമുക്ക് നമ്മുടെ സെഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളിങ്ങനെ തുറന്ന് വെച്ചോണ്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ പോകും. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ലിസ്റ്റ് ഓൾറെഡി റെഡി ആയിരിക്കണം കയറി പെട്ടെന്ന്. അപ്പൊ അങ്ങനെ പല റീസൺ കൊണ്ട് നമുക്ക് ഫെയിൽ ആകാൻ സാധ്യതയുണ്ട്. അപ്പം ഫെയിൽ ആയിട്ടുള്ളതുണ്ടെങ്കിൽ പടക്കരുത്, തപ്പാം. ഓക്കെ, പിന്നെ അത് പെൻഡിംഗ് ഒക്കെ ചാൻസ് കുറവാണ്. ഈ പറഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്ന് സൈറ്റ് ഡൗൺ ആവോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത കേസ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. പിന്നെ ഈ പെൻഡിംഗും ഫെയിലും വരാനുള്ള വേറൊരു സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫർ തീരുന്ന ദിവസമല്ലേ, ലോയൽറ്റി ഓഫർ തീരുന്ന ലാസ്റ്റ് ദിവസം രാത്രിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റും, സ്ലോ ആയിരിക്കും പ്രശ്നം. ഒരിക്കലും ലാസ്റ്റ് ഡേയിലേക്ക് ഒരിക്കലും ഓൺലൈൻ ഓർഡർ അവസാന ദിവസം കേസിലൊക്കെ ചിലപ്പോ നമ്മളെ പൈസ പോലും പോകും, പക്ഷെ അത് ഓർഡർ പ്ലേസ് ആവണമെന്നില്ല. അപ്പൊ നമുക്ക് ഇതിൽ കയറി നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം. പിന്നെ ഇനി അടുത്ത ഓപ്ഷൻ പ്രൊഡക്ട് ഇൻഫോ എന്ന് പറയും കേട്ടോ. ഞാൻ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് കയറി പ്രൊഡക്റ്റിന്റെ വിലയോ പി വിയോ ബി വിയോ അല്ലെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കയറാം. ഇതിപ്പോ ഒരു കൺസൾട്ടന്റ് ആയിട്ട് നിങ്ങൾ കയറും, നമുക്ക് ഒരേ പ്രൊഡക്റ്റ് തന്നെ എടുത്തോ നോക്കാം. ഞാനിപ്പോ ഒരു ഇപ്പം കണ്ട ഓറഞ്ച് കളർ കിടക്കുന്നതാണ് ഇപ്പൊ സെലക്ട് ആയിരിക്കുന്നത്, അതായത് കൺസൾട്ടന്റ് മോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് ഇപ്പൊ കാറ്റഗറിയിൽ ഞാനിപ്പോ വെൽനെസ്സിൽ പോവാം, നമ്മുടെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ പോയിട്ട് എനിക്കിപ്പോ അറിയേണ്ടത് ഓക്കെ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് കൊടുക്കാം. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ പോയിട്ട് ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇതാണ് സ്ട്രോങ് ആൻഡ് സ്മാർട്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഓറഞ്ച് വട്ടത്തിലുള്ള ബട്ടൺ ഞെക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഇതിന്റെ MRP എത്രയാ, DP എത്രയാ? MRP 702 രൂപ, DP പ്രൈസ് 600 രൂപ. അപ്പൊ നിങ്ങളോട് ഇപ്പൊ ഒരു കസ്റ്റമർ ചോദിക്കുക സ്ട്രോങ് ആൻഡ് സ്മാർട്ടിന്റെ വില ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കസ്റ്റമർ എന്നുള്ളതിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ കയറിട്ട് MRP നോക്കട്ടെ. അവർക്ക് 702 പറഞ്ഞു കൊടുത്താൽ മതി, 600 പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ പ്രൊഡക്ട് കോഡ് ഇവിടെ ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ നിങ്ങൾ വേറെ ആർക്കെങ്കിലും നിങ്ങളുടെ ബില്ലടിക്കാൻ കൊടുക്കുക എന്ന് വെച്ചോ, അപ്പം ഈ പ്രൊഡക്ട് കോഡ് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ ഉപകാരമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാവത്തില്ല. ഇപ്പൊ ജസ്റ്റ് ചിലരൊക്കെ തരുന്നത് പേസ്റ്റ്, ഷാംപൂ, സോപ്പ്, 2-3 അങ്ങനെയൊക്കെ ലിസ്റ്റ് തരുന്നത്. അപ്പൊ നമ്മൾ പിന്നെയും തിരിച്ചു ചോദിക്കണം ഏത് പേസ്റ്റാ വേണ്ടത്, ഏത് വേണ്ട, അത് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പൊ ഇങ്ങനെ പ്രൊഡക്ട് കോഡ് HL 100 1 3 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്, മനസ്സിലായോ? നിങ്ങൾക്കാണെങ്കിലും ആരെങ്കിലും ഒരു ഓർഡർ തരുവാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും പ്രൊഡക്ട് കോഡ് ഇട്ട് തരാൻ പറയണം. ഓക്കെ, പിന്നെ ഇതെന്താന്നുള്ളത്, പ്രൊഡക്റ്റ് എന്താന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ടേ. അപ്പൊ ഇനി നമുക്ക് ഇതേ സാധനത്തിന് നമുക്ക് കസ്റ്റമറിൽ പോയി നോക്കാം. 2nd ഓപ്ഷനിൽ വന്നു, ഞാന് സ്ട്രോങ് ആൻഡ് സ്മാർട്ട് തന്നെ സെലക്ട് ചെയ്യണേ. ഓക്കെ,
ഇവിടെ എടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഇവിടെ ടിപ്പി പ്രൈസും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ ഒരു നിങ്ങളുടെ കസ്റ്റമറിന് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ എന്നുള്ള ഓപ്ഷന് വന്നിട്ട് വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെ അവർക്ക് വരുന്നതെന്ന് കാണിക്കും കേട്ടോ. ഇങ്ങനെ അവരുടെ വാട്സപ്പിലേക്ക് വരും സാധനം. ഓക്കെ, അതാണ് ഈ പ്രൊഡക്ട് ഇൻഫോയുടെ ഗുണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അറ്റ് എനി പോയിന്റ് എവിടെയെങ്കിലും പുറത്ത് നിൽക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഡീറ്റെയിൽ അറിയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒത്തിരി പേരുണ്ട് നമ്മുടെ ടീമിൽ തന്നെ. നമുക്ക് ശരിക്കും ദേഷ്യം വരും കേട്ടോ, ചുമ്മാ ഞാൻ വിളിച്ചിട്ട് പറയാം മേഡം ഒരു പ്രൊഡക്റ്റിന്റെ അത് കിട്ടി അത് എന്റെ വില. നമുക്ക് പത്ത് 700 പ്രൊഡക്റ്റ് ഇല്ല, എല്ലാ പ്രൊഡക്റ്റിന്റെ വില ഡി പി എം ആർ പി നമുക്ക് എപ്പോഴും അറിയണം എന്നില്ലല്ലോ. ഒരാൾ ചോദിച്ചു ഫേസ് വാഷിന് എത്രയാ വില, ഉടനെ നമ്മളെ വിളിച്ചല്ല ചോദിക്കേണ്ടത്, മനസ്സിലായോ. നമ്മളാണെങ്കിലും നോക്കിട്ട് പറഞ്ഞു പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിട്ട് പറഞ്ഞു കൊടുക്കും, അതിന്റെ ഫോട്ടോയിൽ ഇട്ട് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതിൽ കയറിയിട്ട് ഈ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും പ്രൈസും എല്ലാം ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, ഇതിൽ കയറി ജസ്റ്റ് പ്രൈസ് അറിയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ റീറ്റെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചോദിക്കും, ഇങ്ങനെ പെട്ടെന്ന് ഒരു എൻക്വയറി വന്നു ഏതാ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അതിന്റെ വില എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഇനി റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് അതിലെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ എം എസ് സി ഡി പി, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എം എസ് സിയും ഡി പിയും എവിടെയെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇപ്പം ഞാന് നമ്മുടെ സ്റ്റേറ്റ് എടുക്കും, ഞാൻ കേരള എടുക്കുന്നു, സിറ്റി കൊടുക്കുന്നില്ല. അതിന് പേരെ ഞാൻ ഏറ്റവും താഴെ കണ്ടോ എനിക്കൊരു ഡി പി അറിയേണ്ടത്, ഒരു ഏതെങ്കിലും ഒരു പിൻകോഡിൽ അല്ലെങ്കിൽ ഒരു ടൗണിലുള്ള ഒരു ഡി പി എനിക്ക് അറിയണം. അതിലെ ലാസ്റ്റ് ഓപ്ഷൻ കണ്ടോ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് എന്നുള്ളത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യ. ലിങ്ക് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഡി പി എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആവുന്നില്ല. ഓക്കെ ഓക്കെ, കേരള വരുന്നില്ല, ഒരു മിനിറ്റ്, കർണാടക തന്നെ കിടക്കുന്നത്. ഞങ്ങള് ബാംഗ്ലൂർ ആയതുകൊണ്ടേ കർണാടക വരേണ്ടാവുള്ളു. ഓക്കെ, ഞാനിപ്പോ ഡി പി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇപ്പൊ എനിക്ക് ഏത് സ്ഥലത്തെയാണുള്ളത്, ഒന്നെങ്കിൽ ടൗണിന്റെ വെച്ച് സെർച്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പിൻകോഡ് വെച്ച് സെർച്ച് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഞാനിപ്പം ഒരു പിൻകോഡ് കൊടുക്കുന്നു, 686101 എന്നുള്ള ഒരു പിൻകോഡ് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് അത് ചേനേശ്വരിയുടെ പിൻകോഡാ. ഓക്കെ, കോട്ടയത്തുള്ള ചേനേശ്വരിയുടെ പിൻകോഡാ. അപ്പം എനിക്ക് ആ പിൻകോഡിലുള്ള എല്ലാ ഷോപ്പുകളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ എനിക്ക് ഈ ഇപ്പം നിയറസ്റ്റ് ആയിട്ടുള്ള ഡി പി ഈ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം എന്റെ കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെ കിട്ടിയോ ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ അയച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ന്യൂ ജോയിനിങ് ആണെന്ന് വെച്ചോ, ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ് ഡി പി ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡി പി ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. അവര് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡി പി പോയാൽ നമ്മുടെ ആ ജോയിനിങ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കാരണം ഡി പിക്കാര് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ആ ഉണ്ട് നിങ്ങളുടെ അഡ്രസ്സിൽ ഡി പി ഉണ്ട്, ഞാന് ജോയിനിങ്ങിന്റെ കൂട്ടത്തില് ഡീറ്റെയിൽസ് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതെന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ആക്ച്വലി നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ ഡി പി ഉണ്ട് ധൈര്യമായിട്ട് തുടങ്ങിയില്ല, നിങ്ങളുടെ സ്ഥലത്ത് ഡി പി ഒക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡി പിയുടെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പൊ അവര് ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയും നിങ്ങൾ എന്തിനാ ദൂരമുള്ളവരുടെ പോയി ജോയിൻ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാലോ, നമ്മള് കടയുണ്ട് എല്ലാം സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ജോയിൻ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും ജോയിനിങ് ഇട്ട് കഴിഞ്ഞിട്ട് കഴിയുന്നത് ഡി പിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുള്ളൂ. ഓക്കെ, അതൊരു ടിപ്പ് ആട്ടോ, കാരണം നമുക്ക് അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് പറ്റിയിട്ടുണ്ട്. നമ്മള് ജോയിനിങ് ഇട്ടിട്ട് സാധനം പഠിക്കാൻ വിട്ടവരെ പോലും ഡി പിക്കാര് പിടിച്ചെടുത്തിട്ടുണ്ട്, മനസ്സിലായോ. അപ്പൊ അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡി പി അല്ലെങ്കിൽ എം എസ് സി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത ലിറ്ററേച്ചർ എന്ന് പറയുന്നത് കാറ്റലോഗ്സ് ആണ്.
നമ്മുടെ പല പ്രൊഡക്ട്സിന്റെയും കാറ്റലോഗുകൾ ഉണ്ട് ഇവിടെ, അതും പല ലാംഗ്വേജിലും ഉണ്ട്. ഇപ്പം താഴോട്ട് വരുവാണെങ്കിൽ അപ്പൊ ആരെങ്കിലും ഒരു കാറ്റലോഗ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് എടുത്തു കൊടുക്കാം. ഇപ്പൊ ഈ അമല ജ്യൂസ് ഉണ്ടോ, പല ലാംഗ്വേജിൽ എന്റെ കാറ്റലോഗ് കിട്ടിട്ടുണ്ട്, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ബംഗാളി. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് മലയാളം വേണ്ട, ഞാൻ മലയാളം എടുത്തു, ഞാൻ ഡൗൺലോഡ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ എനിക്കത് ഡൗൺലോഡ് ആയി വരും, കണ്ടോ. അപ്പൊ മലയാളത്തിലുള്ളത് എനിക്ക് കിട്ടി. എന്നിട്ട് എനിക്ക് ഇത് ഇവിടുന്ന് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം, മനസ്സിലായോ. സെൻഡ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലോ ഇമെയിലോ എങ്ങനെയാന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും, കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ കയറി ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇതൊക്കെ കാണണം, കേട്ടോ. ഇപ്പൊ ഇംഗ്ലീഷ് മലയാളം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം കമ്പനിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാം പേജ് പോകും. ഓക്കെ, യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ കമ്പനിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിലേക്ക് പോയി. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കമ്പനിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോയി. അപ്പൊ നമ്മുടെ ഫോണിൽ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ടായിരിക്കണം, കേട്ടോ. പിന്നെ ഈ ബന്ധെന്ന് പറഞ്ഞാൽ ഇന്നാൾ ഇതാക്കിയൊരു ഓപ്ഷൻ ആണ്, പക്ഷെ ഇതിപ്പോ അത്ര യൂസിലല്ല. പിന്നെ അടുത്തത് സ്പോൺസറിങ്, അതായത് നമ്മുടെ ന്യൂ ജോയിനിങ് തന്നെയാണ് ഇത്. നമ്മുടെ ആപ്പിൽ കയറി സ്പോൺസറിങ് ഇടുമ്പോഴത്തേക്കും ഇത് നമ്മുടെ നേരെ താഴെ വരും. നമ്മള് ലോഗിൻ പേജിൽ നിന്ന് സ്പോൺസറിങ് ഓപ്ഷൻ, നമ്മൾ രജിസ്റ്റർ ഓപ്ഷൻ കണ്ടില്ലായിരുന്നോ, കാണിച്ചേ. ഇവിടെ ഒരു രജിസ്റ്റർ ഓപ്ഷൻ ഇല്ലായിരുന്നോ, ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും സ്പോൺസർ ആക്കി ചെയ്യാൻ പറ്റും, മനസ്സിലായോ. അതായത് ഞാൻ ഇപ്പോഴും എഴുതി കൊടുക്കുന്ന ആരാണോ അയാൾ സ്പോൺസർ ആയിട്ട് മാറും. പക്ഷെ എന്റെ ആപ്പിന്റെ അകത്ത് പോയിട്ട് ഞാൻ ഈ സ്പോൺസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും അപ്ലൈ എപ്പോഴും, അതിന് മാറ്റം വരത്തില്ല. കാരണം അത് എന്റെ ആപ്പിൽ നിന്നല്ല ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്, കണ്ടോ. ഇവിടെ അപ്ലൈ 9439 ഞാനാണ്, അതെനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ജോയിനിങ് ഇട്ട് വിടുവാ. ഓക്കെ, നമ്മളെ താഴെ മാത്രം വരുന്ന, അതുതന്നെ നമ്മളെ നേരെ താഴെ ഡയറക്റ്റ് ആയിട്ട് താഴെ വരും. അപ്പൊ നിങ്ങൾക്ക് വേറൊരാൾക്ക് വേണ്ടി ജോയിനിങ് ഇട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ പോരുത്, ലോഗൗട്ട് ചെയ്തിട്ട് രജിസ്റ്റർ എന്നുള്ളത് കേറിപ്പോണം, ഇവിടെ കിട്ടിയോ. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അടുത്തത് സെൻഡ് ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാളെ മോഡിക്കയിൽ ഇൻവൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇൻവിറ്റേഷൻ ഇടാം. ക്ലിക്ക് ചെയ്യുമ്പോ അറിയത്തില്ലോട്ടെ, ഈ ഓപ്ഷൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിന്റെ നമ്പറിലേക്ക് ഒരു ഇൻവിറ്റേഷൻ ഇട്ടു. അപ്പം ഹസ്ബൻഡിന് ഒരു SMS വന്നു, ഡിയർ please click on the following link to register with Modicare. Cannot wait for you to be part of our Modicare. Oh, okay, okay. നമുക്കിപ്പം ഒരാളെ മോഡിക്കെയറിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ നമ്പറിലേക്ക് പോകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് ബാക്കി ജോയിൻ ഡീറ്റെയിൽസ് കൊടുത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, അടുത്തത് കോളും ഇമെയിലും. അതെന്ന് വെച്ചാൽ കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്ത നമ്പറാണ്, അതുപോലെ തന്നെ ഇമെയിലും കസ്റ്റമർ കെയറിലേക്കുള്ള ഇമെയിലും ആണ്. കോള് പോയി തുടങ്ങി, മനസ്സിലായോ. അപ്പൊ ഇപ്പം ഇനി തൊട്ട് കസ്റ്റമർ കെയർ നമ്പർ അറിയത്തില്ല, ഇമെയിൽ ഐ ഡി അറിയത്തില്ല എന്ന് പറയില്ല, ഇതിൽ തന്നെ കടപ്പുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഇതുണ്ടോ നേരെ നമ്മുടെ മെയിലിലേക്ക് പോവും. എന്നിട്ട് ഇമെയിൽ ഐ ഡി അറിയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ടച്ച് ചെയ്താൽ മതി, support-modicare@modi-end.com. എന്നിട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടോ കോപ്പി ഓപ്ഷൻ ഉണ്ട്, കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മെയിൽ അഡ്രസ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ആർക്കെങ്കിലും ഒക്കെ ഒന്ന് കൊടുക്കണമെങ്കിലേ ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പേജ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഏറ്റവും മേളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അതിന്റെ തൊട്ടിപ്പുറം നിങ്ങളുടെ പേര്, താഴെ നിങ്ങളുടെ ടൈറ്റിൽ കാണിക്കും. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി ഇത് എല്ലാരും കയറി കൈകാര്യം ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ ഓപ്ഷൻസും മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഇനി അടുത്ത മെനുവിൽ പോവാം. മെനുവിൽ പോകുമ്പോ മറ്റേ ആ നമ്മുടെ ഫോട്ടോയുടെ സൈഡിൽ ഒരു മൂന്ന് ലൈൻ ഇല്ലേ,
അതില് ക്ലിക്ക് ചെയ്യാം. അതാണ് മെനു എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും മുകളിൽ മോദികെയർ എന്നൊരു ഇത് കാണും. പിന്നെ അവർ സ്റ്റോറി, അത് കമ്പനിയുടെ ഹിസ്റ്ററി ആട്ടോ. പിന്നെ മൈ അക്കൗണ്ട്, എന്റെ എം സി ഐ ഡി ഇവിടെ കാണാൻ പറ്റും. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ പ്രൊഫൈൽ എന്നുള്ളത്. ഇവിടെ എന്റെ പ്രൊഫൈലിൽ പോകുമ്പോഴത്തേക്കും പേഴ്സണൽ ഇൻഫർമേഷൻസ് കാണാം. ഇവിടെയാണ് എന്റെ ഡീറ്റെയിൽസ്, എന്റെ അഡ്രസ്സും പാൻ കാർഡും ഇമെയിലും ഫോൺ നമ്പറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കാണുന്നത്. പിന്നെ രണ്ടാമത് ചേഞ്ച് പാസ്വേഡ്. എനിക്ക് ഇവിടെ പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ കോളത്തിൽ ഇപ്പോൾ ഉള്ള പാസ്വേഡ് എഴുതി കൊടുക്കുക, അടുത്ത രണ്ട് കോളത്തിൽ പുതിയ പാസ്വേഡ് എഴുതി കൊടുക്കുക, എന്നിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ മതി നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ. അടുത്ത ഓപ്ഷൻ NEFT ഡീറ്റെയിൽസ്. ഇതാണ് എന്റെ ബാങ്ക് ഡീറ്റെയിൽസ്, ഏത് ബാങ്ക്, ഏത് അക്കൗണ്ട് നമ്പർ, കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മൈ ഡോക്യുമെന്റ്സ് എന്നുള്ളതിൽ വരും. മൈ പ്രൊഫൈലിൽ തന്നെ മൈ ഡോക്യുമെന്റ്സ് വരും. ഇവിടെ കണ്ടോ, ആധാർ കാർഡ് അപ്രൂവ്ഡ് ആണ്, ക്യാൻസൽഡ് ചെക്ക്, എല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം ഇവിടെ അപ്രൂവ്ഡ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ കിടക്കേണ്ട എല്ലാം അപ്രൂവ് ആയിരിക്കണം. ഇത് നമ്മൾ ഓൾറെഡി കണ്ട പോലെ തന്നെ നമ്മുടെ ഓരോ മാസത്തെ ബിസിനസ് കാണാനുള്ളതാണ്. ഇപ്പൊ ഓൾറെഡി നമ്മൾ കണ്ടില്ലേ, അതുപോലെ ഇത് അപ്ഡേറ്റ് ആയില്ല, കാരണം നമ്മുടെ പേയ്മെന്റ് വന്നില്ല, ഫെബ്രുവരിയിലെ പേയ്മെന്റ് വന്നില്ലല്ലോ. അപ്പൊ മാർച്ചിൽ ഇതുവരെയായിട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. പിന്നെ ഈ എം വോളറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഡിക്കേറിന്റെ സ്വന്തം ഒരു വോളറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പൈസ വേണം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തത് ഡൗൺലൈൻസ്. അതായത് എനിക്ക് എന്റെ ഡൗൺലൈൻസിനെ കാണാൻ പറ്റും, പക്ഷെ എനിക്ക് എന്റെ സ്വന്തം ഡൗൺലൈൻസ്, അതായത് ഞാൻ സ്പോൺസർ ആയിട്ടുള്ള ഡൗൺലൈൻസിന്റെ ഡീറ്റെയിൽസ് മാത്രമേ എനിക്ക് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഡൗൺലൈൻസിന്റെ ഡൗൺലൈൻസ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, കാണാം, ഞാനിപ്പോ പറഞ്ഞുതരാം. ഇതിപ്പോ എന്റെ സ്ട്രെയിറ്റ് ഡൗൺലൈൻസ് ആണ്, അവര് ചെയ്ത ബിസിനസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നതാണ് നെറ്റ്വർക്ക്. ഇവിടെയാണ് എനിക്ക് എന്റെ ഫുൾ ടീമിനെ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പം ആദ്യം കാണുന്നത് എന്റെ ഡയറക്റ്റ് ലെഗ്സ് ഒക്കെയാണ്. എന്നിട്ട് അതിലിപ്പം ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാനിപ്പൊ എന്റെ ഡൗൺലൈൻ ആയിട്ടുള്ള ഒരാളെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാനിപ്പോ എന്റെ ഒരു ഡൗൺലൈൻ എടുക്കുക. ഓക്കെ, ഞാൻ എന്റെ ആ നെറ്റ്വർക്കിൽ പോയിട്ട് ഒരു ഡൗൺലൈനെ സെലക്ട് ചെയ്തു. അപ്പൊ ഇവിടെ എനിക്ക് ആ ഡൗൺലൈൻ്റെ എം സി ഐഡിയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എന്നിട്ട് അവിടെ രണ്ട് ഓറഞ്ച് ബട്ടൺ ഉണ്ടാവും. അപ്പൊ ഇവരുടെ പേരും എം സി ഐഡിയും എനിക്ക് ഇവിടെ കിട്ടും. അതുകൂടാതെ രണ്ട് ഓറഞ്ച് ബട്ടൺ ഉണ്ട്, ഒരെണ്ണം കോൾ ആണ്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ ഫോൺ നമ്പർ കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ ബൈ ചാൻസ് ഇപ്പൊ നിങ്ങളുടെ ഡൗൺലൈൻ്റെ നമ്പർ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ ആ ഒരു ഡൗൺ ആരോ കൊണ്ടോ, രണ്ടാമത്തെ ഓറഞ്ച് ബട്ടൺ, ആ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അവർ താഴെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ഇതിൽ എനിക്ക് ആരെങ്കിലും വേണേ സെലക്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് വണ് സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് എന്റെ ഡൗൺലൈനിന്റെ ഫസ്റ്റ് ലെവൽ ഡൗൺലൈൻ ആണ്. ഇയാളുടെ നമ്പർ എടുക്കാം, അതുപോലെ തന്നെ ആളുടെ ഡൗൺലോഡ് എനിക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ കാണിച്ച വ്യക്തിക്ക് രണ്ട് ഡൗൺലൈൻസ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ താഴേക്ക് എനിക്ക് പോകണമെങ്കിൽ വീണ്ടും ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യാം. നമ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് എടുക്കാം. വീണ്ടും ഇവിടെ വന്നിട്ട് എനിക്ക് അടുത്തയാളെ സെലക്ട് ചെയ്യാം, അവിടുന്ന് താഴേക്ക് പോവാം. അങ്ങനെ അങ്ങനെ മനസ്സിലായോ, എനിക്ക് ഇപ്പൊ ഏത് ലെവൽ വരെ പോകാൻ പറ്റും. എനിക്ക് എന്റെ ഏറ്റവും ബോട്ടം ലെവലിലുള്ള ആളെ വരെ എനിക്ക് അറിയാൻ പറ്റും. കാരണം ചിലപ്പോ ഇവരെയൊന്നും ജോയിൻ കിട്ടേക്കുന്ന ഞാനല്ല, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല എനിക്ക് ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് ഇങ്ങനെ കയറി പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ, ചിലപ്പോ ഇതിന് ഡെഡായി കിടക്കുന്നവരായിരിക്കും, പക്ഷെ ഇവരുടെ താഴേണ്ട ചിലപ്പോ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ പോകേണ്ടത്. മനസ്സിലായോ, ഇപ്പം ജസ്റ്റ് ഇവരുടെ പർച്ചേസ് അറിയാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആക്റ്റീവ് റിപ്പോർട്ടിൽ കയറിയാൽ മതി, എനിക്കറിയാൻ പറ്റും. അതിന് ഇങ്ങനെ 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 തുറന്നു തുറന്ന് പോകേണ്ട ആവശ്യമില്ല. പിന്നെ കലണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമുക്ക് നമ്മുടെ ഒരു ഇത് 2022 കലണ്ടർ ആണ്, നമുക്ക് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റും, അത്രേ ഉള്ളൂ. നമുക്ക് കസ്റ്റമറിനെ എന്തെങ്കിലും പോയി കാണാനോ അങ്ങനെയൊക്കെ അപ്പോയിന്റ്മെന്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. അല്ലാതെ വേറെ വലിയ പർപ്പസ് ഒന്നുമില്ല കലണ്ടറിന്. പിന്നെ ലോഗൗട്ട്, ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മള് ആപ്പിൽ നിന്ന് പുറത്തു വരുന്നത്. ആപ്പ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലോഗ് ഓഫ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ലോഗിൻ ചെയ്യണം. കാരണം എന്നാലേ അപ്ഡേറ്റ്സ് ഒക്കെ അപ്പോ കയറി വരത്തുള്ളൂ. ഇവിടെ കിട്ടിയോ, എന്നിട്ട് എന്ത് ഇടയ്ക്ക് കമ്പനി പറയുമല്ലോ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക, മോഡിക്കെയറിന്റെ ആപ്പ് അവിടെ ചെല്ലുക, അവിടെ ഓപ്പണിന് പകരം അപ്ഡേറ്റ് എന്ന് കാണിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലാതെ ആപ്പ് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇവിടെ കിട്ടിയോ, എന്ത് കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ആപ്പ് അൺഇൻസ്റ്റോൾ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്ഡേറ്റ് വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ചെയ്താൽ മാത്രം മതി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആപ്പ് സംബന്ധിച്ച്?
ഇല്ല അപ്പം ആപ്പിനെ പറ്റി മൊത്തത്തിൽ ഒരു ധാരണയായില്ലേ അപ്പൊ എല്ലാരും ഇനി നല്ലപോലെ ആപ്പ് യൂസ് ചെയ്യും ഒരു ദിവസം തന്നെ പല തവണ എത്ര തവണ വേണേലും ഓപ്പൺ ചെയ്യാം നമ്മുടെ ഡൗൺലൈൻസ് ഒക്കെ പർച്ചേസ് ചെയ്തോന്ന് അറിയാം ഇപ്പൊ ഞാൻ കാണിച്ച പോലെ ഇപ്പൊ ഞാൻ രണ്ടുപേരുടെ പേജിൽ പോയപ്പോ തന്നെ ഞാൻ റിപ്പോർട്ടിലെ രണ്ടുപേരുടെ പേജിൽ പോയപ്പോ തന്നെ ചില ഇഷ്യൂസ് കണ്ടില്ലേ അവർക്ക് മിസ്സായി പോയതും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ റിപ്പോർട്ട് ഫുള്ളായിട്ടുള്ളത് ഞാൻ ഒരു ദിവസം വെബ്സൈറ്റിൽ നിന്ന് കാണിക്കാം അത് ഇച്ചിരി കൂടെ എളുപ്പമാണ് ഞാൻ ലോയൽറ്റി കസ്റ്റമേഴ്സിനൊക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ മിസ്സാവുന്നവരൊക്കെ എങ്ങനെയാ കണ്ടുപിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ അതിൽ നിന്ന് കാണിച്ചു തരാം ഓക്കെ ഇവിടെ വരുമ്പോഴത്തേക്കേ എനിക്ക് നോക്കാം ഓക്കെ ഇത്ര പേര് പർച്ചേസ് ചെയ്തു എല്ലാരും 50 PV കംപ്ലീറ്റ് ചെയ്തു എങ്ങനെയാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ നോക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ പിന്നെ നോക്കുന്ന വേറൊരു കാര്യം കേട്ടോ ഈ വ്യക്തി ഇപ്പം ടൈറ്റിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ഇന്ന് സൂപ്പർവൈസറിലേക്ക് പ്രൊമോട്ടഡ് ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാം ഇപ്പം 15% നിൽക്കുന്നത് അടുത്തത് 16 ഡയറക്ടറാണ് 1192 PV ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് ഫോക്കസ് ചെയ്ത് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കാം ഇവിടെ കിട്ടിയോ പിന്നെ അപ്പം ഇങ്ങനെയേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളൂ ഈ നമ്മുടെ താഴോട്ടുള്ള ആൾക്കാർ എണ്ണം കൂടുന്നതനുസരിച്ച് ശരിക്കും ഈ റിപ്പോർട്ട് പോലും ഇച്ചിരി പാടാണ് സിസ്റ്റത്തിൽ നിന്ന് എടുക്കുന്നത് ഞാൻ ഇനി വരുന്ന ഒരു ദിവസം കാണിച്ചു തരാം ഓക്കെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ സോ ഇപ്പൊ നിങ്ങൾക്ക് മോദി കെയറിന്റെ ആപ്പിനെ പറ്റി മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം ഇറ്റ് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ